പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാല് നായകനാകുന്ന വീരമേ വാഗേസോടും സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ ജനുവരി 26 റിലീസ് ചെയ്യും. കുഞ്ചാക്കോ ബോബൻ, അരുൺ സ്വാമി എന്നിവർ അഭിനയിക്കുന്ന പുതിയൊരു തമിഴ് മലയാളം ബൈലിംഗൾ സിനിമയാണ് ഒറ്റ. ഈ സിനിമയുടെ ഭാഗത്ത് നിന്നും ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികൻ നായകനാവുന്ന പുതിയൊരു തമിഴ് തെലുങ്ക് ബൈലിംഗൾ സിനിമ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് സൂപ്പർ ഹിറ്റ് സിനിമ ജാതി രക്നാലു എന്ന സിനിമ സംവിധാനം ചെയ്ത അനുദീപ് കെവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഋതു വർമ്മയാണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. സത്യരാജൻ സിനിമ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. കവനാണ് സിനിമയിൽ മ്യൂസിക് ചെയ്തത്. ഉലിമുരുകൻ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കി ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മോൺസ്റ്റർ. തെലുങ്ക് നടി ലക്ഷ്മി മഞ്ജുവാണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. ഹണി റോസും സിനിമയുടെ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഭാഗത്ത് നിന്നും ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്ററിന് റിലീസ് ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂടെ, നിമിഷ സജയൻ എന്നിവർ അഭിനയിച്ച് മലയാളത്തിൽ റിലീസായ 8 Indian കിച്ചൺ സിനിമയുടെ തമിഴ് റീമേക്കിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴിലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നാണ് സിനിമയുടെ പേര്. ഐശ്വര്യ രാജേഷാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. മമ്മൂട്ടി നായകനാക്കി രതീന സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് പൂഴു. പാർവതിയാണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ ടീസർ ഇന്ന് വൈകുന്നേരം 6 റിലീസ് ചെയ്യുന്ന ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു. വിക്രം ധ്രുവ് വിക്രം ഇന്ന് വരെ നായകന്മാരാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും തമിഴ് ആക്ഷൻ സിനിമയാണ് മാൻ. ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ന്യൂ ഇയർ വിഷയുടെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. മിന്നല മുരളി സിനിമയ്ക്ക് ശേഷം ടോമിനോ നായകനായ അടുത്തായി ഒരുങ്ങുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് അജയന്റെ 2. ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. മാനാട് സിനിമയിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് അടുത്തായി വിശാൽ നായകനാവുന്ന വിശാൽ 33 വില്ലനായി എസ് ജയചൗധരി അഭിനയിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആദിക് രവിചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. തമിഴ് കൊമേഡിയൻ സതീഷ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് നായി ശേഖർ. ഈ സിനിമയുടെ ടീസർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് സിനിമയുടെ ഭാഗത്ത് നിന്നും ന്യൂ ഇയർ സ്പെഷ്യലായ ഒരു പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ഫിലിം ന്യൂസ്, ഫിലിം അപ്ഡേറ്റുകൾ എന്നിവ അറിയുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.